നമസ്കാരം. അപ്പോൾ മാത്രം അതിന്റെ സമാധാന വിതരണ പ്രക്രിയ അനുസ്യൂതം തുടരുകയാണ്. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആഫ്രിക്കയിൽ ഏകദേശം 100 ഓളം മനുഷ്യന്മാരെയാണ് കുനിച്ചു നിർത്തി കഴുത്തറുത്ത് മാറ്റിയിട്ടുള്ളത്. ചെയ്തിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകളാണ്, കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് മറ്റ് മതവിശ്വാസികളുമാണ്. എന്നാൽ ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുതരം വിവേചനം അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരണം റിപ്പോർട്ടിങ്ങിൽ കാണപ്പെടുന്നുണ്ട്. കാരണം യൂറോപ്പിൽ ഫ്രാൻസിൽ സാമുവൽ പാറ്റി കൊല ചെയ്യപ്പെട്ടപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെല്ലായിടത്തും ആ വാർത്ത പരന്നിരുന്നു, ലോകത്തെല്ലായിടത്തും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ആഫ്രിക്കയിൽ സംഭവിക്കുമ്പോൾ ആരും അത് അറിയുന്നില്ല, റിപ്പോർട്ടും ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ആഫ്രിക്കയെപ്പറ്റി തന്നെ ഇന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ മുൻപ് ഒരു പ്രയോഗം നടത്തിയിരുന്നു, കറുത്തവരെ കാർന്ന് തിന്നുന്ന മതം എന്നുള്ള ഒരു പ്രയോഗമാണ്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ആഫ്രിക്ക ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മതമാണ്, ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില തെളിവുകൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഹാജരാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ലോകത്ത് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും പേരിൽ, അപരിഷ്കൃതത്വത്തിൻ്റെ പേരിൽ, വികസനമില്ലായ്മയുടെ പേരിൽ ഒക്കെ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സോമാലിയാണ്. പല ഭാഷകളിലും സോമാലിയ എന്ന് പറയുന്നത് പട്ടിണിയുടെ ഒരു പര്യായമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുകയാണെങ്കിൽ കേരളം സോമാലിയ പോലെ ആയിത്തീരുമെന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കൾ പറഞ്ഞത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു കുറച്ചു കാലം മുൻപ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സോമാലിയ ഇങ്ങനെ ദരിദ്രമായി പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സോമാലിയ ഇങ്ങനെ അപരിഷ്കൃതമായി പോയത് എന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സോമാലിയയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മതമാണ്, ഇസ്ലാമാണ് എന്നാണ്. സോമാലിയയിൽ 99.8% മുസ്ലിങ്ങളാണ്. 15 മില്യൺ ജനങ്ങൾ സോമാലിയയിലുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ ഏറ്റവും കുറവ് സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സോമാലിയ. കാരണം ജനങ്ങളുടെ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്, അതുപോലെ എത്നിക് സോമാലിയക്കാരുമാണ്. സ്വാഭാവികമായും അവരുടെ സംസ്കാരം ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ സംസ്കാരം ഒന്നു തന്നെയായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സാമ്പത്തികമായ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ടത്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ സോമാലിയയിൽ സംഗതി നേരെ തിരിച്ചാണ്. സോമാലിയ അനുദിനം ദരിദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സോമാലിയെ സംബന്ധിക്കുന്ന ചില അടിസ്ഥാന വിവരങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. സോമാലിയ എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ബുറുണ്ടി, ജിബൂട്ടി, കെനിയ, ടാൻസാനിയ, ഇത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇടയിലാണ് സോമാലിയ സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം സോമാലിയയാണ്. ഈ കടൽത്തീരം എന്ന് പറയുന്നത് സോമാലിയെ സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹവും ശാപവുമാണ് എന്ന് പറയാം. കാരണം അവരുടെ ജീവിതമാർഗം അവർ കണ്ടെത്തുന്നത് പ്രധാനമായും കടലിൽ നിന്നാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള മതം കടൽ കടന്നാണ് അവിടേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കടൽ എന്ന് പറയുന്നത് ഒരു ശാപം കൂടി ആണ് സോമാലിയക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന്. ഇനി പുരാതന ശിലായുഗ കാലഘട്ടം മുതൽ തന്നെ, പ്രാചീന ശിലായുഗ കാലഘട്ടം മുതൽ തന്നെ സോമാലിയയിൽ ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ഇനി സോമാലിയയിൽ ഇസ്ലാം എപ്പോഴാണ് എത്തിപ്പെടുന്നത്? 7-ാം നൂറ്റാണ്ടിലാണ് സോമാലിയയിലേക്ക് ഇസ്ലാം എത്തിപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആഫ്രിക്കയിലെ ഏറ്റവും പഴയ മുസ്ലിം പള്ളികളിലൊന്ന് സോമാലിയയിലാണ്, മസ്ജിദ് അൽ കിബ്ലാത്യാൻ എന്ന് പറയുന്ന പള്ളി. ഇതിൻ്റെ അസ്ഥിവാരം പണിഞ്ഞിരിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്, ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്തു തന്നെ എന്ന് പറയാവുന്നതാണ്. ഏകദേശം മധ്യപൂർവദേശത്തു നിന്ന് അറബികൾ വളരെ എളുപ്പത്തിൽ കടൽ കടന്ന് സോമാലിയയിലെത്തുകയും അവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സോമാലിയെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയത് ആരാണ്? ആദൽ രാജവംശമാണ്. ആദൽ രാജവംശം എന്ന് പറയുന്നത് സാബിർ അദ്ദിൻ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു രാജാവ്, സാബിർ അദ്ദിൻ രണ്ടാമൻ എന്ന് പറയുന്ന ഒരു രാജാവ് സ്ഥാപിച്ച ഒരു വംശമായിരുന്നു, ഒരു സുൽത്താനേറ്റായിരുന്നു. അവരുടെ കീഴിലാണ് സോമാലിയ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയത്. ഇനി പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നത് പോലെ സോമാലിയ ഇത്രക്ക് ദരിദ്രമാണോ എന്നതിന് ചില തെളിവുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് സോമാലി പോവർട്ടി പ്രൊഫൈൽ എന്ന പേരിൽ യൂണിസെഫ് 2016 തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. സോമാലിയയിൽ 58% മാത്രമേ കുടിവെള്ളമുള്ളൂ, അതുപോലെ തന്നെ 10% മാത്രമേ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിൽ കാണുന്നത്. റിപ്പോർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നാണ് കരുതുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സോമാലി പോവർട്ടി പ്രൊഫൈൽ 2016 എന്ന പേരിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർക്കും ലഭ്യമാണ്. യൂണിസെഫ് തയ്യാറാക്കിയിട്ടുള്ള വളരെയധികം ആധികാരികമായിട്ടുള്ള ഒരു പഠനരേഖയാണ്. ഇനി വിദ്യാഭ്യാസത്തെപ്പറ്റി പറയുമ്പോൾ 47% കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, അവർ സ്കൂളുകളിൽ പോകുന്നില്ല. അതുപോലെ 45% യുവാക്കളും ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്തവരാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്.
ഇനി പട്ടിണിയെ പറ്റി പറയുമ്പോൾ രണ്ടിലൊന്ന് ആൾക്കാരും സോമാലിയയിൽ പട്ടിണിയിലാണ് പോലും. അതിൽ മൂന്നിൽ ഒന്ന് പേരും കൊടും പട്ടിണിയിലാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ കാണുന്നത്. 2016 തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. മറ്റ് രണ്ട് സൂചികകൾ എന്ന് പറയുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സജീവ ജനനങ്ങളിൽ ഒരു വയസ്സെത്തുന്നതിന് മുൻപ് മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണമാണ്. അപ്പോൾ ഇത് 132 സോമാലിയയിൽ. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 132 കുട്ടികൾ ഒരു വയസ്സിന് മുൻപ് സോമാലിയയിൽ മരിച്ചു പോകുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മറ്റേണൽ മോർട്ടാലിറ്റി. മാറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഗർഭവുമായി ബന്ധപ്പെട്ട് മരിച്ചു പോകുന്ന സ്ത്രീകളുടെ എണ്ണമാണ്. ഇത് 100,000 കണക്കാക്കുന്നത്. 100,000 സോമാലിയയിൽ ഇത് 1,600. വളരെ ഉയർന്ന ഒരു റേറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി മുൻപ് സൂചിപ്പിച്ചതുപോലെ സോമാലിയയുടെ പ്രധാന ശത്രു ആര് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സോമാലിയയുടെ പ്രധാന ശത്രു മതമാണ് എന്ന്. യഥാർത്ഥത്തിൽ അൽഷബാബ് എന്ന് പറയുന്നൊരു തീവ്രവാദ സംഘടനയാണ് സോമാലിയയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർക്കത്ത് അൽഷബാബ് അൽ മുജാഹിദീൻ എന്നാണ് ഈ സംഘടനയുടെ പേര്. അപ്പോൾ ഈ സംഘടനയാണ് യഥാർത്ഥത്തിൽ സോമാലിയയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും സഹായം സോമാലിയ ആവശ്യപ്പെടുമ്പോൾ, പട്ടിണി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ വികസനത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, അന്താരാഷ്ട്ര സമൂഹങ്ങൾ സഹായിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മത തീവ്രവാദ സംഘടനയാണ് എന്നുള്ളതാണ് വസ്തുത. ഈ തീവ്രവാദ സംഘടനയുടെ ഉത്ഭവത്തെ പറ്റി പറയുമ്പോൾ സോമാലിയയിൽ നിലനിന്നിട്ടുള്ള ഭരണത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 1969 മുതൽ 1991 വരെ 22 വർഷം സോമാലിയ ഒരു ഏകാധിപതി ഭരിച്ചിരുന്നു. സിയാദ് ബാറെ എന്ന് പറയുന്ന ഒരു ഏകാധിപതി. ഈ സിയാദ് ബാറെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ഇന്ന് ചൈനയിൽ കാണപ്പെടുന്നതുപോലെ ഏക പാർട്ടി സംവിധാനത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം സോമാലിയയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ഭരണം അദ്ദേഹം പിടിച്ചെടുത്തത് ഒരു പട്ടാള വിപ്ലവത്തിലൂടെയായിരുന്നു. പിന്നീട് 91 ആയപ്പോഴേക്കും സിയാദ് ബാറയുടെ ഭരണത്തിൽ വീഴ്ച സംഭവിക്കുകയാണ്. സിയാദ് ബാറയുടെ പ്രതാപം മങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സിയാദ് ബാറ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടിയാണ് ആദ്യകാലങ്ങളിൽ ഭരിച്ചിരുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 4 കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ സിയാദ് ബാറയുടെ ഭരണം വീഴുവാനായിട്ട് കാരണമായത്. ഒന്ന് എന്ന് പറയുന്നത് ഒഗാദേൻ യുദ്ധം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധമാണ്. ഒഗാദേൻ യുദ്ധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒഗാദേൻ യുദ്ധം എന്ന് പറയുന്നത് എത്യോപ്യയും സോമാലിയയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ്. ഒഗാദേൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി സോമാലിയയും എത്യോപ്യയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ വലിയ തുക സോമാലിയ ചിലവഴിച്ചുവെങ്കിലും സിയാദ് ബാറെ ചിലവഴിച്ചുവെങ്കിലും ഒടുവിൽ സോമാലിയ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ രാജ്യം സാമ്പത്തികമായി തകർന്നു. പിന്നീട് സിയാദ് ബാറെ ഒരു വംശഹത്യ നടത്തിയിട്ടുണ്ട്. ഇഷാഖ് വംശഹത്യ എന്ന പേരിൽ ഒരു വംശഹത്യ സിയാദ് ബാറയുടെ ഭരണത്തിന് കീഴിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ ഇഷാക്കുകൾ എന്ന് പറയുന്നത്? ഇഷാക്കുകൾ എന്ന് പറയുന്നത് സോമാലിയയിലെ ഏറ്റവും പ്രബലമായി നിലനിന്നിരുന്ന ഒരു മുസ്ലിം വിഭാഗമാണ്. ഇന്നും അവർ സോമാലിയയിൽ പ്രബലരാണ്. അവരിൽ പലരും തീവ്രവാദികളുമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇഷാക്ക് വംശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതൽ തന്നെ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ഈ ഇഷാക്ക് വംശത്തിൻ്റെ പൂർവ്വപിതാവായി പൊതുവിൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തി ഷെയ്ഖ് ഇഷാക്ക് മുഹമ്മദ് ഷെയ്ഖ് ഇഷാഖ് ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഹാഷിം എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പം അദ്ദേഹം പ്രവാചകൻ്റെ ആദ്യകാല അനുചരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അബൂ ത്വാലിബിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ തങ്ങന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ സോമാലിയയിൽ ഒരു വരേണ്യവർഗമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് ഇഷാക്കുകൾ. എന്നാൽ ഒഗാദേൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് സിയാദ് ബാറെ ഇവരുമായി ഇടയുകയാണ്. ഒടുവിൽ സിയാദ് ബാറെ ഒരു വംശഹത്യക്ക് തന്നെ രൂപം നൽകുന്നു. അങ്ങനെ ഏകദേശം 87-89 ഇടയിൽ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 100,000 ഇഷാക്കുകാരെ സിയാദ് ബാറയുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുകയാണ്. ഇഷാക്ക് വംശഹത്യ 50,000 മുതൽ 100,000 വരെ എന്നാണ് ഔദ്യോഗിക കണക്കുകളിൽ കാണുന്നത്. എന്നാൽ അനൗദ്യോഗികമായി ഇത് വളരെ കൂടുതലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇഷാക്കുകളുടെ തെരുവുകളും അതുപോലെ തന്നെ ഗ്രാമങ്ങളുമൊക്കെ ഇടിച്ച് നിരപ്പാക്കുകയാണ് സിയാദ് ബാറെ ചെയ്തത്. ഇഷാക്കുകൾ ഒന്നിക്കിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സോമാലിയയിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് നിർബന്ധിതരാകുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതോടുകൂടി സിയാദ് ബാറയുടെ ഭരണത്തിൽ വിള്ളൽ വീഴുകയാണ്. സിയാദ് ബാറയുടെ പ്രതാപം അങ്ങുന്നു. സോവിയറ്റ് യൂണിയൻ സിയാദ് ബാറയെ കൈവിടുന്നു. സിയാദ് ബാറയുടെ ഗവൺമെൻറ് സാമ്പത്തികമായി തകരുന്നു. അങ്ങനെ സിയാദ് ബാറെ ഒടുവിൽ ഭരണം ഇടുവാനായിട്ട് നിർബന്ധിതനാകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തീവ്രവാദികൾ ഇവിടെ ചാടി വീഴുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെല്ലായിടത്തും പയറ്റുന്ന ഒരു തന്ത്രമെന്ന് പറയുന്നത്
വളരെ നിശബ്ദമായി കാത്തിരിക്കുക, എന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘട്ടം വരുമ്പോൾ ചാടി വീണ് ഭരണം കൈക്കലാക്കുക എന്നുള്ളതാണ്. പിന്നീട് അവരവകാശപ്പെടുക തങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്നാണ്. ഉദാഹരണത്തിന് കശ്മീരിലുള്ള മത തീവ്രവാദികൾ സ്വയം വിളിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ്. എന്നാൽ ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിയെ ലഭിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുതന്നെയാണ് സോമാലിയയിലും സംഭവിച്ചിട്ടുള്ളത്. സിയാദ് ബാറയുടെ ഭരണത്തിന് ശേഷം ഇസ്ലാമിക് കോർട്ട് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംവിധാനം സോമാലിയയിൽ ഭരണത്തിലേക്ക് വരികയാണ്. ഒരു താൽക്കാലിക സംവിധാനമായിരുന്നു, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇത് നിലവിൽ വന്നത്. പക്ഷേ അതിൽ ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കുന്നു, ഒടുവിൽ അതിലൊരു വിഭാഗം അൽ ഷബാബായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അൽ ഷബാബ് എന്ന തീവ്രവാദ സംഘടനയായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2007 മാർച്ചിലാണ് ഇവരാദ്യമായി രംഗപ്രവേശം ചെയ്യുന്നത്. സോമാലിയൻ തലസ്ഥാനമായിട്ടുള്ള മൊഗാദിഷുവിൽ ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തി ധാരാളം ആൾക്കാരെ കൊന്നുകൊണ്ട് ഇവർ രംഗപ്രവേശം ചെയ്യുന്നു. അപ്പോഴാണ് അൽ ഷബാബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നീട് 2007-ൽ നിന്ന് 2020-ലെത്തുമ്പോൾ 13 വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിലെ ഏറ്റവും ഭീകരമായ ഭീകര സംഘടനകളിലൊന്നായിട്ട് അൽ ഷബാബ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ സോമാലിയയുടെ ഭരണത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അൽ ഷബാബാണ്. സോമാലിയയിൽ പ്രസിഡൻറ്റുമാരും ഭരണാധികാരികളും ഒക്കെ മാറി മാറി വരുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവരൊരു നിഴൽ പോലെ അൽ ഷബാബിൻ്റെ താല്പര്യങ്ങൾക്കൊത്ത് പെരുമാറുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി അൽ ഷബാബിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടുന്ന ഒരു വസ്തുത, അൽ ഷബാബ് കേവലം ഒരു മത തീവ്രവാദ സംഘടനയല്ല, ഇവരൊരു പ്രാദേശികവാദം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. സോമാലിയ സോമാലികൾക്കുള്ളതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രാദേശികവാദം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, മതവാദത്തോടൊപ്പം തന്നെ പ്രാദേശികവാദവും അവർ മുറുകെ പിടിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് താലിബാൻ, അഫ്ഗാൻ താലിബാൻ, പാക് താലിബാൻ എന്നീ പേരുകളിൽ പ്രത്യേകം പ്രത്യേകം അറിയപ്പെടുന്നുണ്ട്. അഫ്ഗാൻ താലിബാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനികൾക്കുള്ളതാണ്, ഇവിടെ മറ്റുള്ളവർക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്നാണ്. 1979-ൽ സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തിയപ്പോൾ അതിനെതിരായിട്ടാണല്ലോ അഫ്ഗാൻ താലിബാൻ്റെ ആദ്യകാല സംഘടനയായിട്ടുള്ള മുജാഹിദീനുകൾ രംഗപ്രവേശം ചെയ്തത്. അന്നുമുതലേ അവർ പ്രാദേശികവാദത്തിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സോമാലിയ സോമാലികൾക്കുള്ളതാണ് എന്നൊരു വാദം അൽ ഷബാബ് ഉയർത്തുന്നുണ്ട് സോമാലിയയിൽ. എന്നാലൊരു വിരോധാഭാസം പോലെ പറയാനുള്ളൊരു കാര്യം, ഇവരുടെ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും സോമാലികളല്ല എന്നുള്ളതാണ്. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ അൽ ഷബാബ് ചെയ്യുന്നത്. അൽ ഷബാബിനെ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അയ്മാൻ അൽ സവാഹിരി എന്നാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അയ്മാൻ അൽ സവാഹിരിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. അയ്മാൻ അൽ സവാഹിരിയെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും, ബിൻ ലാദൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു, അൽ ഖ്വയ്ദയുടെ ഉപാധ്യക്ഷനായിരുന്നു അയ്മാൻ അൽ സവാഹിരി. പിന്നീട് സോമാലിയക്കകത്ത് ഏദൻ ഹാഷിം എയ്റോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായി അൽ ഷബാബിൻ്റെ തലവൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ഇദ്ദേഹം 2008-ൽ അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നീട് അബു മൻസൂർ എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദി രംഗപ്രവേശം ചെയ്യുകയാണ്. അബു മൻസൂർ ഷെയ്ക്ക് മുക്താർ റോബോ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബു മൻസൂർ എന്നാണ്. അദ്ദേഹവും സോമാലിയക്കാരനാണ്. പിന്നീട് അബു മൻസൂറിന് ശേഷമാണ് ഇന്ന് നമുക്കറിയാവുന്ന അൽ ഷബാബിൻ്റെ തലവൻ അഹമ്മദ് അബ്ദി ഗോർഡൻ എന്ന് പറയുന്ന വ്യക്തി. അഹമ്മദ് അബ്ദി ഗോർഡൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സോമാലിയക്കാരനാണ്. അദ്ദേഹം ഒരു വലിയ മതപണ്ഡിതനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇദ്ദേഹം ഖുർആൻ വളരെ വിശദമായി പഠിക്കുകയും പിന്നീട് സോമാലിയയിൽ നിന്ന് ഖുർആൻ കൂടുതൽ പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് നേടി പാകിസ്ഥാനിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ പാകിസ്ഥാനിലും പോയി ഖുർആനിൽ ഉന്നതമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിന് ശേഷം ഇദ്ദേഹം സോമാലിയയിലേക്ക് തിരികെ വന്ന് അൽ ഷബാബിൻ്റെ തലപ്പത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു കവിയും കൂടിയാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്, കവിത എഴുതാറുണ്ട് പോലും. എന്തായാലും ഇദ്ദേഹം ആദ്യമായി രംഗപ്രവേശം ചെയ്തത് രണ്ട് നിരപരാധികളായ വ്യക്തികളെ കൊന്നുകൊണ്ടാണ്. ആരൊക്കെയാണിത്? ബ്രിട്ടീഷ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരായിരുന്ന ഡിക്ക് ഇന്നിങ്ടോൺ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള എയ്ഡ് ഇന്നിങ്ടോൺ എന്നിവരാണ്. ഇവർ യഥാർത്ഥത്തിൽ യുദ്ധം തകർത്ത സോമാലിയയിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുകയായിരുന്നു, സന്നദ്ധ പ്രവർത്തനം നടത്തുകയായിരുന്നു. ഇവർ ഇവരുടെ തന്നെ പണം ചിലവഴിച്ചുകൊണ്ട് സോമാലിയയിലെ കുട്ടികളെ പുനരുദ്ധരിക്കുവാനായിട്ട് നടന്നിട്ടുള്ള വ്യക്തികളാണ്. അത്രയ്ക്ക് നിഷ്കളങ്കരായിരുന്നു, അത്രയ്ക്ക് മനുഷ്യസ്നേഹികളായിരുന്നു. അവരെ കൊന്നുകൊണ്ടാണ് അഹമ്മദ് അബ്ദി ഗോർഡൻ ആദ്യമായി രംഗപ്രവേശം ചെയ്യുന്നത്. പിന്നീട്
ഈ സംഘടനയിൽ ധാരാളം വിദേശികളുണ്ട് എന്ന് ഞാൻ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇദ്ദേഹമാണ്, ഫസൽ അബ്ദുല്ല മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി. ഫസൽ അബ്ദുല്ല മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു കെനിയക്കാരനാണ്. ഈ ഫസൽ അബ്ദുല്ല മുഹമ്മദ് യഥാർത്ഥത്തിൽ ബിൻ ലാദൻ വലിയ ഭാവി ദർശിച്ചിരുന്ന ഒരു യുവാവായിരുന്നു. ഒരു തീവ്രവാദി എന്ന നിലയിൽ ബിൻ ലാദൻ ഇദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് മറ്റൊരു വ്യക്തി അബു മൻസൂർ അൽ അമേരിക്കി എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. അബു മൻസൂർ അൽ അമേരിക്കി, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. ഇദ്ദേഹം ഇസ്ലാമിൻ്റെ മഹത്വം ദർശിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിച്ച ഉടൻ തന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് അമേരിക്കയിലെ അതിസമ്പന്നമായ സാഹചര്യം വിട്ട് സോമാലിയയിലെ ദരിദ്രമായ സാഹചര്യത്തിലേക്ക് വരികയും ദരിദ്രരായ സോമാലികളെ കൊന്നൊടുക്കുകയുമാണ്. ഇപ്പോൾ ഇസ്ലാം ധാരാളം പാശ്ചാത്യർ സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരിൽ പലർക്കും സംഭവിക്കുന്നത് എന്താണ്, അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി കൂടി ഇസ്ലാമിസ്റ്റുകൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വ്യക്തി സാമന്ത ലൂത്ത്വൈറ്റ് ആണ്. ഈ പേര് നിങ്ങളിൽ ചിലർ കേട്ടിരിക്കും. സാമന്ത ലൂത്ത്വൈറ്റ്, വെളുത്ത വിധവ, വൈറ്റ് വിഡോ എന്ന പേരിലാണ് ഇവരറിയപ്പെടുന്നത്. ഈ സാമന്ത ലൂത്ത്വൈറ്റും യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷുകാരിയാണ്. ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സമാധാനവും ശാസ്ത്രവും ഒക്കെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അധികം വൈകാതെ സോമാലിയയിലേക്ക് വരികയും മുൻപ് പറഞ്ഞ അബു മൻസൂർ അൽ അമേരിക്കയെ പോലെ തന്നെ സോമാലിയയിലെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് മതപരമായ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചെയ്യുന്നുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ അന്വേഷണ ഏജൻസികൾ മോസ്റ്റ് വാണ്ടഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭീകരപ്രവർത്തകയാണ് ഈ സ്ത്രീ, സാമന്ത ലൂത്ത്വൈറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരി. എന്തുകൊണ്ടാണ് ഇവർ വെളുത്ത വിധവ എന്ന പേരിൽ അറിയപ്പെടുന്നത്? കാരണം ഇവരുടെ ഭർത്താവ് മറ്റൊരു തീവ്രവാദിയായിരുന്നു. അദ്ദേഹം 2005 ലണ്ടനിൽ ബോംബിംഗ് നടത്തി ചാവേറായി സ്വയം പൊട്ടിത്തെറിച്ച് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്. സാമന്ത ലൂത്ത്വൈറ്റിന് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല, ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇവർ നടത്തിയ ആക്രമണങ്ങളെ പറ്റി പറയുമ്പോൾ 2008 ഒക്ടോബറിൽ ഹർഗേസ ബൊസാസോ ബോംബിംഗ് എന്ന് പറയുന്ന ഒരു ആക്രമണ പരമ്പര തന്നെ ഇവർ സംഘടിപ്പിക്കുകയുണ്ടായി. കാർ ബോംബ് സ്ഫോടനങ്ങളായിരുന്നു. അതിലേകദേശം 30 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ സാന്നിധ്യം സോമാലിയക്കകത്തുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്നാണ് അൽഷബാബിൻ്റെ വക്താക്കൾ പറഞ്ഞത്. ചിന്തിച്ചു നോക്കുക, ഒരു തീവ്രവാദ സംഘടനയുടെ സാന്നിധ്യം ഒരു രാജ്യത്തുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി 30 പേരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. പിന്നീട് 2011 ഒക്ടോബറിൽ മൊഗാദിഷുവിൽ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കാർ ബോംബുകൾ പൊട്ടിപ്പിച്ചു. കാറുകളിൽ ബോംബ് നിറച്ച് ഓടിച്ചു കയറ്റി പൊട്ടിച്ച് തകർത്ത് 100 പേരെ ഇവർ കൊന്നു. മൊഗാദിഷു എന്ന് പറയുന്നത് സോമാലിയയുടെ തലസ്ഥാനമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് മന്ത്രി മന്ദിരങ്ങൾ പണിതുയർത്തുകയും അതിൽ മന്ത്രിമാരിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിദരിദ്രമായൊരു രാജ്യത്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവിടെ കാർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി 100 പേരെ കൊന്നൊടുക്കുകയാണ് അൽഷബാബ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള ആക്രമണം നിങ്ങൾ കേട്ടിരിക്കും, വെസ്റ്റ് ഗേറ്റ് ഷോപ്പിംഗ് മോള് ആക്രമണം എന്ന്. 2013 സെപ്റ്റംബറിലാണ് നടന്നിട്ടുള്ളത്. കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിൽ വെസ്റ്റ് ഗേറ്റ് ഷോപ്പിംഗ് മാളിൽ നുഴഞ്ഞുകയറിയ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. തോക്കുമായി എത്തിയ ഭീകരർ കണ്ണിൽ കണ്ടവരൊക്കെ വെടിവെച്ച് കൊല്ലുന്നു. ഒടുവിൽ 71 പേര് കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രദ്ധിക്കുക, ഇത് നടന്നിട്ടുള്ളത് സോമാലിയയിലല്ല, കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിലാണ്. എന്തുകൊണ്ടാണ് കെനിയയിലേക്ക് ഇവർ ആക്രമണത്തിനായി പോയത്? കാരണം കെനിയൻ ഗവൺമെൻറ് അൽഷബാബ് തീവ്രവാദികളെ വേട്ടയാടുന്നതിന് വേണ്ടി സോമാലിയൻ പട്ടാളത്തെ സഹായിക്കുന്നു എന്നായിരുന്നു ഇവരുടെ ഒരു സംശയം. പക്ഷേ ഇവർ കൊന്നൊടുക്കിയത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇവരിപ്പോഴും വളരെ സജീവമാണ് എന്നതിന് ഉദാഹരണമായി ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ഇപ്പോൾ ഈ വർഷം ജനുവരിയിൽ അഫ്ഗോയ ബോംബിംഗ് എന്ന പേരിൽ ഒരു ബോംബാക്രമണം ഇവർ നടത്തിയിരുന്നു. അഫ്ഗോയ എന്ന് പറയുന്ന സോമാലിയയിലെ ഒരു പ്രവിശ്യയിൽ റോഡ് നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികളുടെ മേലെ കാർ ബോംബ് പൊട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ തൊഴിലാളികളല്ല, അവർക്ക് സൗകര്യമൊരുക്കിക്കൊണ്ടിരുന്ന പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. സോമാലിയയിലെ റോഡുകൾ കോൺട്രാക്റ്റ് എടുത്ത് നിർമ്മിച്ചു കൊടുക്കുന്നത് തുർക്കി ഗവൺമെൻറ്റാണ്. ഇപ്പോൾ തുർക്കിക്കെതിരായിട്ടുള്ള പ്രതിഷേധമായിരുന്നു, തുർക്കിക്കാർക്ക് സോമാലിയയിൽ സ്ഥാനമില്ല തുടങ്ങിയ വാദമായിരുന്നു ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 4 മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, ധാരാളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് ഇവർക്കെതിരെയുള്ള 2 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആരോപണങ്ങളല്ല, വസ്തുതകൾ തന്നെയാണ്. ഒന്ന്, ലോകത്തെല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും ചെയ്യുന്നതുപോലെ വ്യാപകമായി ലൈംഗിക അടിമകളെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അൽഷബാബ് വിജയിച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് മതവിശ്വാസിനികളായിട്ടുള്ള പെൺകുട്ടികളെ പറഞ്ഞ് സ്വാധീനിച്ച്
മതത്തിനു വേണ്ടി പോരാടുന്ന പോരാളികൾക്ക് ലൈംഗിക അടിമകളായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കും പുണ്യം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലൈംഗിക അടിമകളാക്കി മാറ്റുന്നതിൽ ഇവർ വിജയിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു രീതി എന്ന് പറയുന്നത് പോരാളികൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ വിധവകളെ ലൈംഗിക അടിമകളാക്കി മാറ്റി സംഘാംഗങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്ന് കെനിയയിൽ നിന്നും മറ്റു മതവിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ലൈംഗിക അടിമകളാക്കി ഉപയോഗിക്കുന്ന ഒരു രീതിയും ഇവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ലൈംഗിക അടിമ സമ്പ്രദായത്തിനെ പറ്റി വിവരിക്കുന്ന ചില ഡോക്യുമെൻ്ററികളുണ്ട്. വിശ്വപ്രസിദ്ധ ഏജൻസികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. BBC, DW പോലെയുള്ള ഏജൻസികൾ. DW എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നാണ് കരുതുന്നത്. പിന്നീട് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് വ്യാപകമായി കുട്ടികളെ ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുട്ടികളുടെ ഒരു തീവ്രവാദ തലമുറയെ തന്നെ വാർത്തെടുക്കുന്നതിലാണ് എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. ഇവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? സോമാലിയയിലെമ്പാടും വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതവിദ്യാഭ്യാസമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ സോമാലിയയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായും മതവിദ്യാഭ്യാസ ശാലകളിൽ കടന്നു ചെന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരുടെ സ്വന്തം ചെലവിൽ സോമാലിയയിലെമ്പാടും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മദ്രസകൾ നടത്തുന്നുണ്ട്. അവിടങ്ങളുടെ കുട്ടികളെ തീവ്രവാദികളായി വാർത്തെടുക്കുന്നുമുണ്ട്. അവർ ഭാവിയിൽ ഒരു വലിയ തലവേദനയായി മാറുമെന്നാണ് പൊതുവിൽ ആഫ്രിക്കയിൽ കേൾക്കുന്ന ഒരു സംസാരം. ഇനി പലപ്പോഴും കുട്ടികൾ ഇവരെ തട്ടിക്കൊണ്ടുപോകുമോ എന്ന് ഭയന്ന് വീട് വിട്ട് ഓടിപ്പോകുവാനായിട്ട് നിർബന്ധിതരാകുന്നുണ്ട്. അവർ ബാലവേലയിലേക്ക് തിരിയുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇങ്ങനെ അൽഷബാബ് തീവ്രവാദികളെ പേടിച്ച് വീട് വിട്ട് ഓടിപ്പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ വലുതാണ് എന്നാണ് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് സംബന്ധിക്കുന്ന ചില ഡോക്യുമെൻ്ററികളുമുണ്ട്. അതിൻ്റെ കൂടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നാണ് കരുതുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ലഭ്യമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സോമാലിയയിലെ ദാരിദ്ര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ അനുഭാവികളും മറ്റും പലപ്പോഴും കണ്ണീരൊടുക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. സോമാലിയ ദരിദ്രമാണ് എന്നൊക്കെ പറയാറുണ്ട് അവർ. അപ്പോൾ അവരതിൻ്റെ കാരണമായിട്ട് പറയുന്നത് സോമാലിയ സാമ്രാജ്യത്വ ശക്തികൾ നശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സോമാലിയെ നശിപ്പിച്ചിരിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളല്ല, സോമാലിയെ നശിപ്പിച്ചിരിക്കുന്നത് മതമാണ് എന്നുള്ളതാണ്. സോമാലിയെ നശിപ്പിച്ചിരിക്കുന്നത് മതമാണ്. സോമാലിയയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മതമാണ്. മതമില്ലാതാകാത്തിടത്തോളം കാലം സോമാലിയ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. അങ്ങനെയാണ് പഠനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സത്യം വിളിച്ചു പറയുവാനായിട്ടുള്ള ധൈര്യം നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി കാണാം.